സംസ്ഥാനത്ത് വിരമിച്ച അങ്കണവാടി ജീവനക്കാരുടെ പെൻഷൻ മുടങ്ങിയിട്ട് മാസങ്ങളായി. പെൻഷൻ മുടങ്ങിയതോടെ ആയിരക്കണക്കിന് ജീവനക്കാരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. മരുന്ന് വാങ്ങാൻ പോലും ഗതിയില്ലാത്ത അവസ്ഥയിലാണ് പലരും. സഹായികൾക്ക് 1500 രൂപ വീതവും ടീച്ചർമാർക്ക് 2500 രൂപ വീതവുമാണ് പെൻഷൻ. ജീവനകാലത്ത് ശമ്പളമായി ലഭിച്ചിരുന്ന തുകയിൽ നിന്ന് 500 രൂപ വരെ കൃത്യമായി ക്ഷേമനിധിയിലേക്ക് പിടിച്ചിരുന്നു. 2022 മുൻപ് പെൻഷനായവർക്ക് 4 മാസത്തെ പെൻഷൻ തുകയാണ് കുടിശ്ശികയായിരിക്കുന്നത്. പെൻഷൻ കിട്ടിയിട്ട് ഇപ്പൊ 4 മാസം പെൻഡിങ് ആണ്. ഫണ്ടില്ല ഫണ്ടില്ല എന്നാ പറയുന്നത്. ഞങ്ങള് ഓഫീസിലേക്ക് വിളിക്കലുണ്ട് ക്ഷേമനിധി ഓഫീസിൽ. അപ്പം ഫണ്ടില്ല, ഫണ്ട് എങ്ങനെ ഇല്ലാതാവുന്നതെന്ന് ചോദിച്ചാൽ ഓർക്കൊന്നും പറയണ്ട. ഞങ്ങൾക്ക് സർക്കാർ തന്നെങ്കിലല്ലേ തരാൻ പറ്റുള്ളൂ എന്നാ പറയുന്നത്. പിന്നെ ഞങ്ങൾ ആരോട് ചോദിക്കും? മുഖ്യമന്ത്രിൻ്റെ നവകേരള സദസ്സിലൊക്കെ കൊടുത്തതാണ്. അവർ ഡിപ്പാർട്ട്മെൻറ്റിലേ കൊടുത്തിട്ടുണ്ട്, അന്വേഷിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്ക് എന്തായാലും കിട്ടുന്നില്ല. 2023 ശേഷം വിരമിച്ചവർക്കാവട്ടെ, ഇതുവരെ ആകെ ലഭിച്ചത് 1 മാസത്തെ പെൻഷൻ തുക മാത്രമാണ്. അധികൃതരോട് പരാതി പറഞ്ഞും ഓഫീസുകൾ കയറിയിറങ്ങിയും ദുരിത ജീവിതം നയിക്കേണ്ട ഗതികേടാണ് വാർദ്ധക്യകാലത്ത് ഇവരനുഭവിക്കുന്നത്. 2023 ഞാൻ റിട്ടയർഡ് ആയത്. 62 വയസ്സിലാണ് ഞങ്ങൾ റിട്ടയർമെന്റ് ഉള്ളത്. 1 കൊല്ലം 2 മാസമായി ഇപ്പൊ റിട്ടയർഡ് ആയിട്ട്. 1 ഒറ്റ മാസം മെയ് 29 ഞങ്ങൾക്ക് 2500 രൂപ ക്ഷേമനിധിയിൽ പെൻഷൻ തന്നത്. നമ്മൾ ചോദിച്ചപ്പോ അവര് ഓഫീസ് മുഖാന്തരം അതൊക്കെ ക്ഷേമനിധിന്റെ ഓഫീസുകാരാണ് തരേണ്ടത്, ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ ആ ഓഫീസാണ് തിരുവനന്തപുരമാണ്. സമരമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് വിചാരിക്കുന്നത്. ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ താലോലിച്ച കൈകൾക്കാണ് വാർദ്ധക്യകാലത്ത് തങ്ങളുടെ അവകാശങ്ങൾക്കായി സർക്കാരിന് മുൻപിൽ കൈനീട്ടേണ്ടി വരുന്നത്. ക്യാമറ പേഴ്സൺ പ്രശോഭിനൊപ്പം ആനന്ദ് പുതൂർ, ജനം.